സംസ്ഥാനത്തെ ജയിലുകളിൽ മതിയായ ജീവനക്കാരെ നിയമിക്കുന്നതിൽ സർക്കാരിന് അലംഭാവം. നിലവിലുള്ള തസ്തികകളുടെ എണ്ണം അപര്യാപ്തമാണെന്ന് കാട്ടി നിയമസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുത്തിട്ടില്ല. പുതിയ വാർഡുമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് ശുപാർശ നൽകിയിട്ടും മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ ജയിലുകളിലെ അവസ്ഥ പഠിക്കാൻ വി ഡി സതീശൻ അധ്യക്ഷനായി രൂപീകരിച്ച നിയമസഭാ ഉപസമിതി കഴിഞ്ഞ വർഷം നവംബറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. തടവുകാരുടെയും ജീവനക്കാരുടെയും എണ്ണം പരിശോധിച്ച സമിതി ഇത് ആനുപാതികമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. 1200 തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ 115 വാർഡന്മാർ മാത്രമാണ് ഉള്ളത്. 6 തടവുകാർക്ക് ഒരു വാർഡൻ വേണമെന്നിരിക്കെ കണ്ണൂരിൽ ഇത് 18 തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിലാണെന്നും സമിതി റിപ്പോർട്ട് നൽകി. മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ കുറവുള്ളതിനാൽ വാർഡന്മാരാണ് ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. 78 വാർഡന്മാർ മാത്രമാണ് വിയൂരിലുള്ളത്. 24 മണിക്കൂറും ജോലി ചെയ്യുന്നതിന് ഇവിടെ 345 വാർഡന്മാരെ നിയമിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു. എന്നാൽ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഇതുവരെ എടുത്തില്ല. മതിയായ ജീവനക്കാരില്ലെന്ന് ആഭ്യന്തരമന്ത്രി പലതവണ സമ്മതിച്ചിരുന്നു. ഒഴിവുകൾ നികത്താൻ സമർപ്പിച്ച ശുപാർശ ധനവകുപ്പ് തള്ളിയത് പുതിയ നിയമനങ്ങൾ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ജയിലിൽ തടവുകാർ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് ജീവനക്കാരുടെ കുറവും കാരണമായി നിൽക്കുകയാണ് സർക്കാരിന്റെ ഈ മെല്ലപ്പോക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.